Hi friends, welcome back to our channel. In the Mundaka, born of the trending, I glory a dibble trustless cake carne. Upon the Maka vegan, then a video like a pogam. Adin then a moon the mutter canum. In the mutter, well, my name separate agi vodka. In the mutter, manna, visco beochunde, just on the mixa yodka. In the lake, or a teaspoon vanilla and soy chorte, just on the mixa yodka. In the lake, 2 tablespoon pala or chorta, just to mix a yodka. In the lake, mukkal cup of podicha panjasara, korcha torta, visco bechunda, unnight on the mix a yodka. Now, we have a consistency and we will mix it. This is a clean bowl. This is a clean bowl. ഒരു ടേബിൾസ്പൂൺ കോൺഫ്ലവർ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ് വൈറ്റ് മിക്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കൂടുതലായിട്ട് നമ്മൾ മിക്സ് ആക്കി കൊടുക്കരുത് അങ്ങനെ ചെയ്താൽ നമ്മൾ കേക്ക് പൊന്തി വരില്ല ഇനി ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലോട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് 30 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഇനി ഈ കേക്കിന് വേണ്ടിയിട്ടുള്ള സോസ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക ഇനി 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക ഇതിലേ 3 ടേബിൾസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ 3 മിൽക്ക് പ്രോഡക്റ്റ് ചേർന്ന് വരുമ്പോഴാണ് കേക്കിന് ട്രസ്ലച്ചസ് അല്ലെങ്കിൽ 3 മിൽക്ക് കേക്ക് എന്ന പേര് വന്നത് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ 30 മിനിറ്റിന് ശേഷം കേക്ക് നന്നായിട്ട് തന്നെ ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് എല്ലാ ഭാഗത്തും ഇങ്ങനെ കുത്തി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ സോസ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് തന്നെ സോക്ക് ചെയ്തെടുക്കുക ഇനി ബീറ്റ് ചെയ്തു വെച്ച വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ട് ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ ആക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള പിസ്ത ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുക പിന്നെ ചെറുതായിട്ട് മുറിച്ച് വെച്ച ചെറീസും ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഫ്രണ്ട്സ് അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കേക്ക് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ച മിൽക്ക് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കാം അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് മുറിച്ച് നോക്കാം അപ്പോൾ നമ്മൾ ട്രസ്ലച്ചസ് കേക്ക് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു